സുജയ, ശബരിമല നട തുറന്ന് 10 ദിവസം പിന്നിട്ടു. എന്തൊക്കെയാണ് നോക്കാം. 10 ദിവസം പിന്നിടുമ്പോൾ വരുമാനം 10 കോടിയാണ് കവിഞ്ഞത്. അരവണ, അപ്പം വിതരണവും നാളികേര ലേലവുമാണ് വരുമാനത്തിലെ പ്രധാന പങ്ക്. നിയന്ത്രണങ്ങളിൽ ഇപ്പോൾ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇളവ് വന്നതോടെ വരുമാനം കൂടുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. നവംബർ 16 മുതൽ 25 വരെയുള്ള 10 ദിവസത്തിനുള്ളിൽ ശബരിമലയിൽ വരുമാനമായി ലഭിച്ചത് 10 കോടിയിലധികം രൂപയാണ്. അപ്പം അരവണ വിൽപ്പനയിലൂടെയാണ് കൂടുതൽ വരുമാനം. നടവരവിലും വർധനയുണ്ടായി. ലേലത്തിൽ പോകാതിരുന്ന നാളികേരം ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ തവണ ലേലത്തിൽ പോയിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വർധനയുണ്ടായി. തിരക്ക് വർദ്ധിക്കുന്നതോടെ ശബരിമലയിലെ വരുമാനവും ഉയരുമെന്നാണ് പ്രതീക്ഷ. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം കരിമ്പന്തണ്ട് വിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശബരിമലയെ സംബന്ധിച്ച് നല്ല ഭക്തജന തിരക്ക് എല്ലാ സമയത്തും ഉണ്ടാകുന്ന കാലയളവാണ്. അതായത് മണ്ഡലകാലത്തിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ് ബാക്കിയങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു സീസണും നല്ല വരുമാന പ്രതീക്ഷയുമാണ് ദേവസ്വം ബോർഡിനുള്ളത്. സന്നിധാനത്ത് ഭക്തർക്ക് കൂടുതൽ ഇളവ് അനുവദിക്കാനും നീക്കമുണ്ട്. രാത്രിയിൽ തിരിച്ചു പോകാൻ കഴിയാത്തവർക്കായി ഇളവ് നൽകണമെന്ന് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമി ഭക്തന്മാർക്ക് രാത്രിയിൽ പാതിരാത്രിക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസരം ഉണ്ടാകാതിരിക്കുവാനും സൗജന്യമായി തന്നെ വിരിവെക്കുവാനുള്ള സ്ഥലങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അവയെല്ലാം തുറന്ന് അവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ളൊരു തയ്യാറെടുപ്പും ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. ഉത്തരവ് വരുന്ന അടിസ്ഥാനത്തിൽ 216 വ്യാപാര സ്ഥാപനങ്ങളിൽ 100 എണ്ണമാണ് ഇതുവരെ ലേലത്തിൽ പോയത്. പരമ്പരാഗത പാത തുറക്കുമ്പോൾ ലേല നടപടികൾ വീണ്ടും ആരംഭിക്കും. നീലിമല വഴിയുള്ള പരമ്പരാഗത പാത ഉടൻ തുറക്കും. ജലനിരപ്പിൽ കുറവുണ്ടാകുമ്പോൾ പമ്പ സ്നാനഘട്ടം ഭക്തർക്കായി തുറന്നുകൊടുക്കും. നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് ഭക്തരിൽ നിന്നും സുരക്ഷിതമായി സ്വീകരിച്ച് ശ്രീകോവിലിൽ നൽകാനാണ് തീരുമാനം. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഇത് നടപ്പാക്കും. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.